നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കണ്ണൂരിൽ വീണ്ടും ഒറ്റപ്പെട്ട അക്രമം. ചൊക്ലി അണിയാരത്ത് കോൺഗ്രസ് നേതാവിനെ വധിക്കാൻ ശ്രമിച്ച പ്രതിയുടെ വീട് ആക്രമിച്ചു. അഴീക്കോട് മേഖലയിലെ അക്രമം, 5 പേർ കൂടി അറസ്റ്റിൽ. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം, കണ്ണൂരിൽ കനത്ത സുരക്ഷ. കാപ്പ നിയമം, കണ്ണൂരിൽ 3 പേരെ നാടുകടത്തി. ജില്ലയിൽ പ്രവേശനം നിഷേധിച്ചത് ആയിക്കരിയിലെ സജീർ, ചിറക്കലിലെ അരുൺകുമാർ, തളാപ്പിലെ തനു എന്നിവർക്ക്. ബ്ലേഡ് കേസിലെ പ്രതിയായ തനു 1 വർഷത്തേക്ക് കണ്ണൂരിൽ പ്രവേശിക്കരുതെന്ന് DIG. കണ്ണൂർ നഗരസഭ പട്ടികജാതിക്കാരുടെ ഫ്ളാറ്റ് വിട്ടുകൊടുക്കുന്നില്ലെന്ന് ആരോപണം. കാലതാമസത്തിന് പിന്നിൽ ഫ്ളാറ്റ് മറ്റ് വിഭാഗക്കാർക്ക് നൽകാനുള്ള നീക്കമെന്ന് കേരള പട്ടികജന സമാജം. മരക്കാർക്കണ്ടിയിലെ ഫ്ളാറ്റ് സമുച്ചയം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ട് 5 മാസം പിന്നിടുന്നു. പരിധി ലംഘിച്ച് വലിയ വള്ളങ്ങൾ, ട്രോളിംഗ് തുടരുന്നു. കടലിൽ മത്സ്യത്തൊഴിലാളികൾ തമ്മിലുള്ള വഴക്ക് പതിവാകുന്നു. കണ്ണൂരിൽ ട്രോളിംഗ് നടത്തിയ തമിഴ്നാടൻ വള്ളത്തെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ തടഞ്ഞു. നടപടി സ്വീകരിക്കാതെയുള്ള അധികൃതരുടെ സമീപനത്തിനെതിരെ പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. സമാധാന യോഗത്തിന് പിന്നാലെ കണ്ണൂർ വീണ്ടും ആക്രമം. ചൊക്ലി അണിയാരത്ത് കോൺഗ്രസ് നേതാവ് ഹാഷിമിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി MK വിഷ്ണുവിൻ്റെ വീടിന് നേരെ ഇന്ന് പുലർച്ചെ ആക്രമം നടന്നു. ജനൽ ചില്ലുകൾ തകർന്നു. വധശ്രമക്കേസിലെ പ്രതിയായ വിഷ്ണുവിനെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈസ്റ്റ് വെള്ളൂരിലെ BMS ഓഫീസിന് നേരെയും ഇന്ന് പുലർച്ചെ ആക്രമം നടന്നു. കൊടിമരങ്ങളും പ്ലസ് ബോർഡുകളും നശിപ്പിച്ചു. അതിനിടെ അഴീക്കോട് മേഖലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് 5 RSS കാരെ കൂടി കസ്റ്റഡിയിലെടുത്തു. നേരത്തെ 6 പേർ പിടിയിലായിരുന്നു. പല അക്രമങ്ങളിലെയും പ്രതികൾ ഒരേ സംഘമാണെന്ന് നിഗമനത്തിലാണ് പോലീസ്. തിരുവോണ ദിവസത്തിലാണ് കണ്ണൂർ ജില്ലയിൽ വീണ്ടും CPM BJP സംഘർഷം ഉടലെടുത്തത്. കഴിഞ്ഞ ദിവസം കളക്ട്രേറ്റിൽ ചേർന്ന സമാധാന യോഗത്തിൽ ഇരു സംഘടനകളും സമാധാനത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. എന്നിട്ടും അക്രമം തുടരുന്നതിൽ ജനങ്ങൾ ഭീതിയിലാണ്. കണ്ണൂരിൽ കാപ്പ നിയമപ്രകാരം 3 പേരെ നാടുകടത്തി. വിവിധ കേസുകളിൽ പ്രതികളായ ആയിക്കരയിലെ സജീർ, ചിറക്കലിലെ അരുൺകുമാർ, തളാപ്പിലെ തനു എന്നിവരെയാണ് നാടുകടത്തിയത്. ബ്ലേഡ് കേസുകളിലെ പ്രതിയായ തനുവിനെ 1 വർഷത്തേക്കും സജീറിനെയും അരുണിനെയും 6 മാസത്തേക്കുമാണ് ജില്ലയിൽ പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ട് DIG ഉത്തരവിട്ടത്. ആയിക്കര ഉപ്പാലവളപ്പിലെ പിന്നപ്പന്റെ വീട്ടിൽ CC സജീർ എന്ന കൊച്ചുണ്ണി സജീർ, DYFI വില്ലേജ് കമ്മിറ്റി അംഗം ചിറക്കലിലെ 7 വലിയ വീട്ടിൽ സി അരുൺകുമാർ, നിരവധി ബ്ലേഡ് ഇടപാട് കേസുകളിൽ കുറ്റാരോപിതനും അടുത്തിടെ BJP വിട്ട CPMൽ ചേരുകയും ചെയ്ത തളാപ്പ് ഹൗസിംഗ് കോളനിയിലെ സുകൃതിയിൽ പി തനേഷ് എന്ന തനു എന്നിവരെയാണ് കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപ്രകാരം നാടുകടത്തിയത്. സജീറിനെയും അരുണിനെയും 6 മാസം വീതവും തനുവിനെ 1 വർഷത്തേക്കുമാണ് ജില്ലയിൽ പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ട് കണ്ണൂർ DIG ദിനേന്ദ്ര കശ്യപ് ഉത്തരവിറക്കിയത്. ലഹള, അന്യായമായ തടസ്സം സൃഷ്ടിക്കൽ, മനഃപൂർവ്വ ദേഹോപദ്രവം, കുറ്റകരമായ നരഹത്യ എന്നിവയടക്കമുള്ള കേസുകളിൽ പ്രതിയായതിനാലാണ് ഇവരെ നാടുകടത്തുന്നതെന്ന് കാപ്പ ചുമത്തിയുള്ള ഉത്തരവിൽ പറയുന്നു. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ മറ്റന്നാൾ നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബാലഗോകുലം ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു. കണ്ണൂർ, തളിപ്പറമ്പ്, മട്ടന്നൂർ, ഇരിട്ടി, പേരാവൂർ, കൊട്ടിയൂർ, കൂത്തുപറമ്പ്, തലശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ മഹാശോഭയാത്രകൾ നടക്കും. 100 കണക്കിന് ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ശോഭയാത്രയിൽ അണിനിരക്കും. 300 ചെറുതും വലുതുമായ 300 ശോഭായാത്രകൾ നടക്കുന്നുണ്ട്. 1300 പതാക ദിനാചരണങ്ങൾ നടക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം. ഗോപൂജ 400 കേന്ദ്രങ്ങളിൽ നടന്നു കഴിഞ്ഞു. ഈ വർഷത്തെ ആഘോഷങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അന്താരാഷ്ട്ര മണ്ണ് വർഷം ആചരിക്കുന്നതിൻ്റെ ഭാഗമായി ബാലഗോകുലവും അത് ഏറ്റെടുത്തിരിക്കുകയാണ്. മറ്റന്നാൾ നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തുന്നത്. CPMന്റെയും BJPയുടെയും ആഭിമുഖ്യത്തിൽ വ്യത്യസ്ത ആഘോഷ പരിപാടികൾ നടക്കുന്നതിനാൽ സംഘർഷ സാധ്യതയുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ശനിയാഴ്ച നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കിടെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, തൃശൂർ, പാലക്കാട്, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ആക്രമണ സാധ്യത ഉള്ളതായാണ് റിപ്പോർട്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കനത്ത ജാഗ്രതയ്ക്ക് നിർദ്ദേശമുള്ളത്. ആഘോഷം ശക്തി തെളിയിക്കാനുള്ള വേദിയായി ഇരുവിഭാഗവും കാണുന്നത് പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും അണികൾ അതിരുവിട്ടാൽ നേതൃത്വത്തിന് നിയന്ത്രിക്കാനാവില്ലെന്നും ഇരുവിഭാഗവും റാലിക്കിടെ ഒന്നിച്ചു വരാനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ഉണ്ട്. കണ്ണൂർ ജില്ലയിൽ മാത്രം 134 കേന്ദ്രങ്ങളിലാണ് CPMന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ബാലസംഘം പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് ഘോഷയാത്രയും ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇതേ വഴിയിലൂടെയാണ് BJP RSS നേതൃത്വത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ബാലഗോകുലത്തിന്റെ ഘോഷയാത്ര കടന്നുപോകുന്നത്. ഇടവേളയ്ക്കുമുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കണ്ണൂരിൽ വീണ്ടും ഒറ്റപ്പെട്ട അക്രമം. ചൊക്ലി അണിയാരത്ത് കോൺഗ്രസ് നേതാവിനെ വധിക്കാൻ ശ്രമിച്ച പ്രതിയുടെ വീട് ആക്രമിച്ചു. അഴീക്കോട് മേഖലയിലെ അക്രമം, 5 പേർ കൂടി അറസ്റ്റിൽ. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം, കണ്ണൂരിൽ കനത്ത സുരക്ഷ. കാപ്പ നിയമം, കണ്ണൂരിൽ 3 പേരെ നാട് കടത്തി. ജില്ലയിൽ പ്രവേശനം നിഷേധിച്ചത് ആയിക്കരിയിലെ സജീർ, ചിറക്കലിലെ അരുൺകുമാർ, തളാപ്പിലെ തനു എന്നിവർക്ക്. ബ്ലേഡ് കേസിലെ പ്രതിയായ തനു 1 വർഷത്തേക്ക് കണ്ണൂരിൽ പ്രവേശിക്കരുതെന്ന് DIG. കണ്ണൂർ നഗരസഭ പട്ടികജാതിക്കാരുടെ ഫ്ളാറ്റ് വിട്ടുകൊടുക്കുന്നില്ലെന്ന് ആരോപണം. കാലതാമസത്തിന് പിന്നിൽ ഫ്ളാറ്റ് മറ്റ് വിഭാഗക്കാർക്ക് നൽകാനുള്ള നീക്കമെന്ന് കേരള പട്ടികജന സമാജം. മരക്കാർകണ്ടിയിലെ ഫ്ളാറ്റ് സമുച്ചയം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ട് 5 മാസം പിന്നിടുന്നു. പരിധി ലംഘിച്ച് വലിയ വള്ളങ്ങൾ ട്രോളിംഗ് തുടരുന്നു. കടലിൽ മത്സ്യത്തൊഴിലാളികൾ തമ്മിലുള്ള വഴക്ക് പതിവാകുന്നു. കണ്ണൂരിൽ ട്രോളിംഗ് നടത്തിയ തമിഴ്നാടൻ വള്ളത്തെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ തടഞ്ഞു. നടപടി സ്വീകരിക്കാതെയുള്ള അധികൃതരുടെ സമീപനത്തിനെതിരെ പ്രതിഷേധം. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭീമ, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് സുൽത്താൻ ബത്തേരി. കൊയ്ലി ഹാർട്ട് സെന്റർ, കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. ജെമനോ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കേരള, തമിഴ്നാടു, മഹാരാഷ്ട്ര, UAE, കുവൈറ്റ്. ബാങ്ക് ആൻഡ് ബാങ്ക് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, രാജീവ് ഗാന്ധി റോഡ് നിയർ ജെസ്പോൾ കോർണർ, കണ്ണൂർ. ഉന്നത വിജയത്തിന് ഇനി ആശങ്കകളില്ല. നളന്ദ കോളേജ്, ഏച്ചൂർ. ബ്രൂട്ട് ഫാമിലി സലൺ ആൻഡ് സ്പാ, സെക്കൻഡ് ഫ്ലോർ, കണ്ണൂർ മാൾ, കണ്ണൂർ. കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് മുൻവശം, കണ്ണൂർ. IIMS, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കസമറിന കോംപ്ലക്സ്, തലാപ്. കല്യാൺ സിൽക്സ് ഓണോത്സവം 2015. ദിവസേന നേടു സ്കൂട്ടർ, TV, വാഷിംഗ് മെഷീൻ, AC, സ്മാർട്ട് ഫോൺ, ഗിഫ്റ്റ് വാച്ചറുകൾ. ആഴ്ചതോറും നേടു കാർ, ബമ്പർ സമ്മാനം, 101 പവൻ സ്വർണം, അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനം. ട്രിനിറ്റി കോളേജ് വാരം. നിക്ഷാൻ ഇലക്ട്രോണിക്സ്, നിക്ഷാൻ അറീന, ബാങ്ക് റോഡ്, കണ്ണൂർ. ലുലു സാരീസ്, കണ്ണൂർ ഫോർട്ട് റോഡിൽ വിറ്റഴിക്കൽ വിൽപ്പന. വസ്ത്രങ്ങൾ പകുതി വില. വാർത്തകളിലേക്ക്. കണ്ണൂർ നഗരസഭ പട്ടികജാതിക്കാർക്കായി മരക്കാർക്കണ്ടിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് തുറന്നു നൽകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഫ്ളാറ്റ് വിട്ടു നൽകാതെ മറ്റു വിഭാഗക്കാരെ കൂടി ഫ്ളാറ്റിൽ താമസിപ്പിക്കാനാണ് നഗരസഭയുടെ നീക്കമെന്ന് പട്ടികജന സമാജം ഭാരവാഹികൾ ആരോപിച്ചു. കണ്ണൂർ നഗരസഭ പട്ടികജാതിക്കാർക്കായി മരക്കാർക്കണ്ടിയിൽ ഒരു ഫ്ളാറ്റ് പണിതു. സ്വന്തമായി ഭൂമിയും വീടുമില്ലാത്ത 57 കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് നഗരസഭ ഫ്ളാറ്റ് ഉണ്ടാക്കിയത്. പക്ഷേ സഹായമൊക്കെ പേരിൽ മാത്രം ഒതുങ്ങിയ മട്ടാണിപ്പോൾ. 5 മാസം മുൻപ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഫ്ളാറ്റ് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും അർഹരായവർക്ക് ഭവന സമുച്ചയം വിട്ടു നൽകാൻ അധികൃതർ തയ്യാറായിട്ടില്ല. കോടികൾ മുടക്കി പട്ടികജാതിക്കാരുടെ ക്ഷേമത്തിനായി നിർമ്മിച്ച കെട്ടിടം ഇവർക്ക് തുറന്നു നൽകാത്ത നടപടിയിൽ ദുരൂഹതയുണ്ടെന്ന പട്ടികജനസമാജം ഭാരവാഹികൾ ആരോപിച്ചു. മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതിൻ്റെ താക്കോൽ കൈമാറുന്ന നടപടി നഗരസഭ നീട്ടി നീട്ടിക്കൊണ്ടുപോവുകയാണ്. നഗരസഭയുടെ ഈ നടപടി വലിയ ദുരൂഹത നിറഞ്ഞിട്ടുള്ളതാണെന്നാണ് പട്ടികജനസമാജത്തിൻ്റെ അഭിപ്രായം. ഇതിൽ ഈ കെട്ടിടം പട്ടികജാതിയിൽപ്പെട്ട 57 കുടുംബത്തിന് കൊടുക്കുന്നതിന് പകരം 27 പട്ടികജാതി കുടുംബത്തിന് കൊടുക്കുന്നതായി പരിമിതപ്പെടുത്തുകയും ബാക്കി കെട്ടിടങ്ങൾ മറ്റ് വിഭാഗങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു നീക്കവുമാണ് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ അതിശക്തമായി സംഘടന എതിർക്കുക തന്നെ ചെയ്യും. ഇത് നിയമവിരുദ്ധമാണ്, പട്ടികജാതി വികസന ഫണ്ടിൻ്റെ കൊള്ളയടിക്കലാണ് തുടങ്ങിയിട്ടുള്ള വലിയ ഗുരുതരമായ തെറ്റിലേക്കാണ് നഗരസഭ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മരക്കാർക്കണ്ടി ഫ്ളാറ്റിന് സമീപത്ത് നഗരസഭയുടെ അറവുശാല നിർമ്മിക്കുന്നതിനെതിരെയും പ്രതിഷേധം ശക്തമാണ്. നഗരസഭയുടെ ഈ പ്രതിഷേധാർഹമായ സമീപനത്തിനെതിരെ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിനൊരുങ്ങുകയാണ് സംസ്ഥാന പട്ടികജന സമാജം. ട്രോളിംഗ് നിരോധിത മേഖലയിൽ വൻവള്ളങ്ങളുടെ മത്സ്യബന്ധനം. മത്സ്യത്തൊഴിലാളികൾ തമ്മിലുള്ള വഴക്ക് പതിവാകുന്നു. കണ്ണൂരിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ തമിഴ്നാട്ടിൽ നിന്നുള്ള വള്ളം തടഞ്ഞു. 8 നോട്ടിക്കൽ മൈൽ ഇപ്പുറത്തെ വലിയ വള്ളങ്ങൾ ട്രോളിംഗ് നടത്തുന്നത് തങ്ങളുടെ തൊഴിൽ ഇല്ലാതാക്കുമെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. പുറംകടലിൽ 8 നോട്ടിക്കൽ മൈൽ അകലത്തിനിപ്പുറം വലിയ വള്ളങ്ങൾക്ക് മത്സ്യബന്ധനം നടത്താൻ അവകാശമില്ല. ഈ മേഖലയിൽ പരമ്പരാഗത മത്സ്യബന്ധന നൗകകൾക്ക് മാത്രമേ മത്സ്യബന്ധത്തിന് പ്രവേശിക്കാവൂ. എന്നാൽ ഈ ചട്ടം ലംഘിച്ച് വൻവള്ളങ്ങൾ മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ആയിക്കര ഹാർബറിന് പടിഞ്ഞാറ് വശത്ത് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെ
വലയിറക്കിയ തമിഴ്നാടൻ വള്ളത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സംഘം തടഞ്ഞത്. മത്സ്യത്തൊഴിലാളി സംരക്ഷണ സമിതിയുടെയും മറ്റും ഇടപെടലാണ് സംഘർഷം ഒഴിവാക്കിയത്. വലിയ വള്ളങ്ങളുടെ അനധികൃത ട്രോളിംഗ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ പട്ടിണിയിലാഴ്ത്തുമെന്ന് ഇവർ പറയുന്നു. ആഗസ്റ്റ് 1 മുതൽ ബോട്ട് ഇറങ്ങിയതിന് ശേഷം 8 നോട്ടിക്കൽ മൈൽ മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് 60 നോട്ടിക്കൽ മൈൽ വരെ ഇവർ നിരോധന വല ഇട്ടിട്ട്, അതായത് ഡബിൾ നെറ്റ് ഇട്ടിട്ടാണ് ഇപ്പം വല വലിക്കുന്നത്. ടൺ കണക്കിന് ചെറിയ മത്സ്യങ്ങളും അവർ കടലിൽ ഒഴിവാക്കി അവർക്ക് വേണ്ടുന്ന വലിയ മത്സ്യം മാത്രം എടുത്ത് ബാക്കിയെല്ലാം ഒഴിവാക്കിയത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഡേ നൈറ്റ് ഈ ഡബിൾ നെറ്റ് വലിക്കുന്നത് കൊണ്ട് മീനിറങ്ങി വരാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. 700 HP കുതിരശക്തിയുള്ള 2 വള്ളങ്ങൾ ഉപയോഗിച്ച് വരെ പരിധി ലംഘിച്ച് മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. ഇത്തരം വള്ളക്കാർ വൻ മത്സ്യങ്ങൾ മാത്രമേ ശേഖരിക്കുന്നുള്ളൂ. വലയിൽ കുടുങ്ങി നശിക്കുന്ന ടൺ കണക്കിന് ചെറുമത്സ്യങ്ങളെ കടലിൽ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യും. ഇത്തരം ചെറുമത്സ്യങ്ങളാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ അന്നം. മംഗലാപുരം, കൊളച്ചൽ, കാഞ്ഞങ്ങാട് തുടങ്ങിയ പ്രധാന തുറമുഖങ്ങളിൽ നിന്നുള്ള വള്ളങ്ങളാണ് കടലിന്റെ അടിത്തട്ടിളക്കുന്ന ഈ മത്സ്യബന്ധനം നടത്തുന്നത്. മത്സ്യത്തിന്റെ സ്വാഭാവിക ആവാസം ഇവ നശിപ്പിക്കുകയും മത്സ്യസമ്പത്ത് കുറയ്ക്കുകയും ചെയ്യും. മികച്ച പരിശോധനാ ബോട്ടുകളിൽ ഇല്ലാത്തതാണ് കൃത്യമായ പരിശോധന നടത്തുന്നതിന് ബന്ധപ്പെട്ട അധികൃതർക്ക് വിലങ്ങുതടിയാവുന്നത്. എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാനും അധികൃതർ ഒന്നും ചെയ്യുന്നില്ല. ടെക്സ്റ്റൈൽസ് ചായമുഗ് കമ്പനിയിൽ നിന്നും മലിനജലം ഒഴുകുന്നു. സമീപവാസികൾ ദുരിതത്തിൽ. ചിറക്കൽ പഞ്ചായത്തിലെ കോളൻ വയലിന് സമീപമുള്ളവരാണ് മാലിന്യ പ്രശ്നത്താൽ വലിയുന്നത്. ചിറക്കൽ പഞ്ചായത്തിലെ കോളൻകട വയലിന് സമീപമുള്ളവരാണ് വർഷങ്ങളായി അലർജി രോഗത്തിന്റെ പിടിയിൽ കഴിയുന്നത്. ഇവരുടെ ദുരവസ്ഥയ്ക്ക് കാരണമായത് സമീപത്ത് തന്നെയുള്ള ഒരു ചായമുക്ക് കമ്പനിയാണ്. കമ്പനിയിൽ നിന്നുള്ള മലിനജലം ഒഴുകിയെത്തുന്നത് സമീപത്തെ വയൽ പ്രദേശത്തേക്ക്, പിന്നീട് വീട്ടുകിണറുകളിലേക്കും. മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വെള്ളം നിൽക്കുമ്പോൾ നിൽക്കാൻ കഴിഞ്ഞില്ല. ശ്വസിച്ചിട്ട് ശ്വാസം ചായ വെള്ളത്തിൻ്റെ കളറ് കണ്ടാൽ തന്നെ ശ്വസിക്കാൻ തോന്നുന്നില്ല. ശ്വസിച്ചിട്ട് നമുക്ക് ഇതാത്ത ഈ തൊണ്ടവേദന, പിന്നെ ശ്വാസം മുട്ടൽ, ഇങ്ങനെയായാലും ചൊറിച്ചലി. വെള്ളത്തിൽ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ചൊറിച്ചല, മുഴുവൻ ചൊറിച്ചല. ആരും ഇറങ്ങലില്ല. ഇത് ചൊറിച്ചൽ വന്നതിന് ശേഷം കൃഷിയാണെങ്കിൽ 10-15 കൊല്ലമായി നമ്മൾ കൃഷി എടുക്കാത്തത്. എടുക്കാൻ കഴിഞ്ഞില്ല, ആരും വയലിറങ്ങുന്നില്ല ചൊറിച്ചൽ കൊണ്ട്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഇടപെടൽ മൂലം പ്രശ്നം പരിഹരിച്ചിരുന്നു. എന്നാൽ ഈ വർഷം മുതൽ വീണ്ടും കമ്പനിയിൽ നിന്നുള്ള മലിനജലം ഒഴുക്കിവിടാൻ തുടങ്ങിയിരിക്കുന്നു. വയലുകളിൽ മലിനജലം നിറയുന്നതോടെ കൃഷിയിറക്കാൻ കർഷകർക്കും സാധിക്കുന്നില്ല. മാനുഷിക പരിഗണന നൽകി എത്രയും പെട്ടെന്ന് പ്രശ്ന പരിഹാരം കാണണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. കന്നഡ സാഹിത്യകാരനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ഡോക്ടർ MM കലബുർഗിയുടെ കൊലപാതകത്തിൽ വിവിധ സാംസ്കാരിക സംഘടനകളുടെ പ്രതിഷേധം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പുരോഗമന കലാസാഹിത്യ സംഘം, കേരള യുക്തിവാദി സംഘം എന്നിവരുടെ ആഭിമുഖ്യത്തിൽ കലാ സാംസ്കാരിക പ്രവർത്തകരുടെ പ്രതിഷേധ കൂട്ടായ്മ സ്റ്റേഡിയം കോർണറിൽ നടന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ബാപ്പുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ആഗസ്റ്റ് 30 പ്രഭാത സവാരിക്കിടെ ഡോക്ടർ MM കലബുർഗി കൊല്ലപ്പെട്ടത്. ബൈക്കിലെത്തിയ സംഘമാണ് കലബുർഗിയെ വെടിവെച്ച് കൊന്നത്. കർണാടകയിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളെ ദൈവങ്ങളാക്കി ചിത്രീകരിക്കുന്നതിനെതിരെ തന്റെ കൃതികളിലൂടെ പ്രതികരിച്ചതിൽ കലബുർഗിയോട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കുണ്ടായിരുന്ന എതിർപ്പാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മതങ്ങളെയും ദൈവങ്ങളെയും വ്യാപാരം നടത്തുന്നതിനെതിരെ പ്രതികരിക്കുന്നവരെ ഇല്ലാതാക്കുന്നത് മൂർത്തമായ ഫാസിസ്റ്റ് രീതിയാണ്. കേരളത്തിലും ശ്രീനാരായണ ഗുരുവിനെ ദൈവമാക്കി ചിത്രീകരിച്ച് വർഗീയത വിതയ്ക്കാൻ വലിയ രീതിയിലുള്ള ശ്രമം നടക്കുകയാണെന്ന് പ്രൊഫസർ ബാപ്പുട്ടി മാസ്റ്റർ പറഞ്ഞു. ഒരു മതം പോലും ദൈവത്തിന്റെ ശക്തിയെ കുറച്ച് കാണുന്നില്ല, ദൈവത്തിന്റെ സ്നേഹ സ്വഭാവത്തെ ഒന്നും കുറച്ച് കാണുന്നില്ല. പക്ഷെ ഇവിടെ ഈ ഇക്കൂട്ടർ പറയുന്നത് ദൈവത്തിന് ഗുണ്ടാപ്പട വേണമെന്നാണ്. തോക്കും വാളുമായിട്ട് ദൈവത്തെ സംരക്ഷിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് പോലും രക്ഷയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ ആണ് ഇവർ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തെയും ദൈവത്തെയും കാത്തുരക്ഷിക്കാൻ വേണ്ടി വാളെടുക്കാനും ബോംബെടുക്കാനും അതേപോലെ തന്നെ തോക്കെടുക്കാനും ഒക്കെയാണ് ഈ കൂട്ടർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം ടി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. കരിവള്ളൂർ മുരളി, സംവിധായകരായ ഷെറി, ശ്യാം, MK മനോഹരൻ, ബിനോയ് കുര്യൻ, പൊന്നിയം ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ മാനേജ്മെന്റ് പുറത്താക്കിയതിനെ തുടർന്ന് മലപ്പുറം മുന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ KK അനീഷ് ആത്മഹത്യ ചെയ്തിട്ട് 1 തികയുന്നു. KSDA കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KK അനീഷ് മാസ്റ്റർ ദിനം ആചരിച്ചു. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് KSDA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. 1 മുമ്പാണ് മലപ്പുറം മുന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ KK അനീഷ് ആത്മഹത്യ ചെയ്തത്.
ജോലിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടിയാണ് അനീഷിന്റെ ആത്മഹത്യയിൽ കലാശിച്ചത്. ലീഗുകാർക്ക് കയറിനിറങ്ങാനുള്ളതല്ല പൊതുവിദ്യാഭ്യാസ മേഖലയെന്ന് KSDA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK പ്രകാശൻ പറഞ്ഞു. KSDA ജില്ലാ പ്രസിഡന്റ് NT സുധീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം AK ബീന, സംസ്ഥാന സമിതി അംഗങ്ങളായ PC ഗംഗാധരൻ, PR വസന്തകുമാർ, ജില്ലാ സെക്രട്ടറി UP മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. റോഡിലെ സ്ലാബ് തകർന്ന് കുഴി രൂപപ്പെട്ടു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. ധനലക്ഷ്മി ആശുപത്രി കണ്ണോത്തഞ്ചാൽ റോഡിലാണ് അപകടക്കേണിയായി കുഴിയുള്ളത്. ധനലക്ഷ്മി ആശുപത്രി ഭാഗത്തു നിന്ന് കണ്ണോത്തഞ്ചാലിലേക്ക് പോകുന്ന റോഡിലാണ് സ്ലാബ് തകർന്ന് അപകട ഭീഷണിയായ കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിൽ നിന്നും രക്ഷപ്പെടാൻ യാത്രക്കാർ സ്വീകരിക്കുന്ന എളുപ്പമാർഗമാണ് ഈ റോഡ്. കാൽടെക്സ് ജംഗ്ഷനിലെയും താണ ജംഗ്ഷനിലെയും ഗതാഗതക്കുരുക്കിൽപ്പെടാതെ കണ്ണോത്തഞ്ചാലിൽ ഇതുവഴി വന്നുചേരാം. എന്നാൽ അപകട ഭീഷണിയായിരിക്കുകയാണ് ഈ സ്ലാബ് തകർച്ച. ദിവസേന നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് കുഴി വെട്ടിച്ച് വണ്ടി ഓടിക്കുന്നതിനിടെ അപകടത്തിൽപ്പെടുന്നത്. വലിപ്പം കൂടുതലുള്ള വാഹനങ്ങൾ ഇതുവഴി വന്നാൽ മണിക്കൂറുകളെടുത്താണ് കുരുക്കിൽ നിന്ന് മോചിതമാകുന്നത്. ഇരുചക്ര വാഹനങ്ങൾ ഈ കുഴിയിൽ പെടുന്നതും പതിവ് കാഴ്ചയാണ്. പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ദേശീയ പണിമുടക്ക് ദിവസം കാട് വെട്ടിത്തെളിച്ച് ജനശ്രീ അംഗങ്ങൾ മാതൃകയായി. എളിയാവൂർ മൈലപ്പുറം പ്രദേശത്തെ കാട് മൂടിയ ഇടവഴികളാണ് ഇവർ വൃത്തിയാക്കിയത്. വീടും തൊടികളും വൃത്തിയാക്കാനുള്ള പഞ്ചായത്തിന്റെ സൗജന്യ സേവന പദ്ധതികളിൽ ഗ്രാമപ്രദേശങ്ങളിലെ പൊതുവഴികളെയും പരിഗണിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. വൃക്കകൾ തകരാറിലായ ഒരുവച്ചാൽ സ്വദേശി റിജിലിന്റെ ജീവൻ രക്ഷിക്കാൻ നാട് ഒറ്റക്കെട്ടായി കൈകോർക്കുന്നു. കണ്ണൂർ നഗരസഭാധ്യക്ഷ രോഷ്ണി കാലത്ത് ചെയർപേഴ്സണായും പ്രതിപക്ഷ നേതാവ് യു പുഷ്പരാജ് ജനറൽ കൺവീനറായും ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചു. കണ്ണൂർ നഗരസഭയിലെയും എടക്കാട് എളയാവൂർ പഞ്ചായത്തുകളിലെയും വാർഡുകൾ സന്ദർശിച്ച് സെപ്റ്റംബർ 13 ഫണ്ട് ശേഖരണം നടത്തും. മാതൃഭൂമി പയ്യന്നൂർ ലേഖകനും അധ്യാപക നേതാവുമായിരുന്ന K രാഘവ പൊതുവാളിന്റെ സ്മരണക്കായി മികച്ച പ്രാദേശിക പത്രലേഖകർക്ക് ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരത്തിന് മാതൃഭൂമി കരിവള്ളൂർ ലേഖകൻ AV ഗിരീശൻ അർഹനായി. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് തിങ്കളാഴ്ച വൈകുന്നേരം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ M മുകുന്ദൻ സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. മാതൃഭൂമിയുടെ കരിവള്ളൂർ ലേഖകൻ AV ഗിരീശനാണ് ഏകകണ്ഠമായി അതിന് അർഹനായിരിക്കുന്നത്. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ആ അവാർഡ് വരുന്ന 7-ാം തീയതി പയ്യന്നൂരിൽ ഗാന്ധി മൈതാനത്ത് വെച്ച് ചടങ്ങിൽ വെച്ച് നൽകും. അതിലെ മുഖ്യാതിഥി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ M മുകുന്ദനാണ്. അറിയിപ്പ്. സ്റ്റേറ്റ് റിസോഴ്സസ് സെന്റർ സംസ്ഥാന തലത്തിൽ നടത്തിവരുന്ന ഫോട്ടോഗ്രാഫി അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. പ്രാദേശിക ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ചിത്രങ്ങളാണ് എൻട്രിയായി അയക്കേണ്ടത്. എൻട്രികൾ സെപ്റ്റംബർ 30 മുമ്പ് ഡയറക്ടർ സ്റ്റേറ്റ് റിസോഴ്സസ് സെന്റർ നന്ദാവനം വികാസ് ഭവൻ PO തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ലഭിക്കണം. ദേശീയ സാഹസിക അക്കാദമി കണ്ണൂർ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ 10 ദിവസത്തെ അമ്പെയ്ത്ത് പരിശീലനം സെപ്റ്റംബർ 9 തുടങ്ങുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം സ്പെഷ്യൽ ഓഫീസർ ദേശീയ സാഹസിക അക്കാദമി കലക്ട്രേറ്റ് ബിൽഡിംഗ് കണ്ണൂർ എന്ന വിലാസത്തിൽ ബന്ധപ്പെടണം. ജില്ലാ പോലീസ് പരാതി അതോറിറ്റി ചെയർമാൻ 8-9 തീയതികളിൽ സിറ്റിംഗ് നടത്തുന്നു. പങ്കെടുക്കുന്നവർ അവർക്ക് അനുവദിച്ച തീയതിയിൽ 11 കണ്ണൂർ കലക്ട്രേറ്റിൽ ഹാജരാവണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ശ്രേയസ് കടമ്പൂരിന്റെയും മലബാർ ക്യാൻസർ സെന്ററിന്റെയും നേതൃത്വത്തിൽ 6 രാവിലെ 10 മുതൽ കടമ്പൂർ പൂങ്കാവ് സാംസ്കാരിക നിലയത്തിൽ ക്യാൻസർ രോഗ നിയന്ത്രണ ബോധവത്കരണ ക്ലാസും 8-9 മുതൽ പരിശോധനാ ക്യാമ്പും നടത്തുന്നു. ടി മുഹമ്മദ് കുഞ്ഞി മെമ്മോറിയൽ CH ഹോസ്പിറ്റലും കണ്ണൂർ അൽസലാമ കണ്ണാശുപത്രിയും ചേർന്ന് 6 പടന്നപ്പാലം CH ഹോസ്പിറ്റലിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര നിർണയ ക്യാമ്പും നടത്തുന്നു. താൽപ്പര്യമുള്ളവർ ഓഫീസുമായി ബന്ധപ്പെടുക. ഷട്ടർ റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം 10 ദിവസം കാട്ടാമ്പള്ളി ഷട്ടർ പകൽ സമയത്ത് അടയ്ക്കുകയും രാത്രി സമയത്ത് തുറക്കുകയും ചെയ്യും. പ്രദേശത്ത് ഞാറ് നടുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിനാണിത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Diamonds from Bima. കൺ
കണ്ണൂരിൽ വീണ്ടും ഒറ്റപ്പെട്ട അക്രമം. ചൊക്ലി അണിയാരത്ത് കോൺഗ്രസ് നേതാവിനെ വധിക്കാൻ ശ്രമിച്ച പ്രതിയുടെ വീട് ആക്രമിച്ചു. അഴീക്കോട് മേഖലയിലെ അക്രമം, 5 പേർ കൂടി അറസ്റ്റിൽ. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം, കണ്ണൂരിൽ കനത്ത സുരക്ഷ. കാപ്പ നിയമം, കണ്ണൂരിൽ 3 പേരെ നാടുകടത്തി. ജില്ലയിൽ പ്രവേശനം നിഷേധിച്ചത് ആയിക്കരിയിലെ സജീർ, ചിറക്കലിലെ അരുൺകുമാർ, തളാപ്പിലെ തനു എന്നിവർക്ക്. ബ്ലേഡ് കേസിലെ പ്രതിയായ തനു 1 വർഷത്തേക്ക് കണ്ണൂരിൽ പ്രവേശിക്കരുതെന്ന് DIG. കണ്ണൂർ നഗരസഭ പട്ടികജാതിക്കാരുടെ ഫ്ളാറ്റ് വിട്ടുകൊടുക്കുന്നില്ലെന്ന് ആരോപണം. കാലതാമസത്തിന് പിന്നിൽ ഫ്ളാറ്റ് മറ്റ് വിഭാഗക്കാർക്ക് നൽകാനുള്ള നീക്കമെന്ന് കേരള പട്ടികജന സമാജം. മരക്കാർകണ്ടിയിലെ ഫ്ളാറ്റ് സമുച്ചയം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ട് 5 മാസം പിന്നിടുന്നു. പരിധി ലംഘിച്ച് വലിയ വള്ളങ്ങൾ ട്രോളിംഗ് തുടരുന്നു. കടലിൽ മത്സ്യത്തൊഴിലാളികൾ തമ്മിലുള്ള വഴക്ക് പതിവാകുന്നു. കണ്ണൂരിൽ ട്രോളിംഗ് നടത്തിയ തമിഴ്നാടൻ വള്ളത്തെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ തടഞ്ഞു. നടപടി സ്വീകരിക്കാതെയുള്ള അധികൃതരുടെ സമീപനത്തിനെതിരെ പ്രതിഷേധം. സിറ്റി ന്യൂസ് പൂർണ്ണമാകുന്നു. ശുഭരാത്രി.